Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തർ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കും. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് തരം മയണൈസാണ്. ആദ്യം എഗ്ലെസ് മയണൈസ് ചെയ്യാം. അതിനുവേണ്ടി അരക്കപ്പ് പാലും അരക്കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനകത്തേക്ക് ഫുൾ ക്രീം പാലാണ് വേണ്ടത്, എന്നാലേ മയണൈസ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് രണ്ടും സെയിം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്, എന്നാലേ ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് മയണൈസിൻ്റെ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് മയണൈസ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അര കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന പാലാണ്. ഇത് റൂം ടെമ്പറേച്ചറിലാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ തന്നെ ഉപയോഗിക്കണം. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ്സ് തൊട്ട് 1 മിനിറ്റ് വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരിക്കലും 1 മിനിറ്റിന് കൂടുതൽ ഇത് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത്. 1 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്ത രീതിയിൽ എന്തോ തെറ്റുണ്ടെന്ന് അർത്ഥം. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. ദാ ഇതുപോലെ ഞാനിതിവിടെ ഒരു 30 സെക്കൻഡ്സ് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു സ്പൂണിട്ട് നിങ്ങൾക്ക് പാകം കാണിച്ചുതരാം. കണ്ടല്ലോ, ഇതുപോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. അടുത്തതായി ബാക്കിയുള്ള ചേരുവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ മയണൈസിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടായാലും മയണൈസ് കഴിക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, പിന്നെ മസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ്. പിന്നെ ഈ പുളിപ്പൊന്നും അധികം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തത് 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അതൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മയണൈസ് റെഡിയായി കിട്ടും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ എഗ്ലെസ് മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ പാകം ഒരു സ്പൂൺ വെച്ച് എത്രയാ തിക്നെസ്സുള്ളതെന്ന് കാണിച്ചുതരാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടണ പോലെ തന്നെ മയണൈസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കാണിക്കാം. ഇനി അടുത്തതായി നമുക്ക് സാധാരണ മയണൈസ് വിത്ത് എഗ്ഗ് നോക്കാം. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് മുകൾ ഭാഗം മാത്രം ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എഗ് വൈറ്റ് മാത്രം നമ്മൾ വേർതിരിച്ചെടുക്കണം. നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ വീഴും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ഇതുപോലെ ബാക്കിലോട്ട് എടുക്കുക. ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക, ബാക്കിലോട്ട് എടുക്കുക, ഇതുപോലെ ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ 2 മുട്ടയും മിക്സി ജാറിലോട്ട് പകർത്തി വെക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓപ്ഷനിലാണ്. ഇനി അടുത്തതായി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 2 നുള്ള് മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഒരുപാട് ചേർക്കരുത്, അത് ചേർത്ത് പോയി മധുരിച്ച് പോവും. ഈ സമയത്ത് നമുക്കിതിൻ്റെ അകത്തേക്ക് മസ്റ്റേർഡ് പേസ്റ്റോ ഹെർബ്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കണം. വിനീഗർ ഇല്ലെങ്കിൽ ലൈം ജ്യൂസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് പൾസ് ചെയ്തെടുക്കണം, അതായത് വിട്ട് വിട്ട് അടിച്ചെടുക്കണം. ഒരിക്കലും ഒറ്റയടിക്ക് ഹൈ സ്പീഡിലോ ലോ സ്പീഡിലോ ഇട്ടുകൊണ്ടിരിക്കരുത്, അത് ശരിയായി വരില്ല. ഇനിയിപ്പോൾ ഇതൊരു 30 seconds ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നു നോക്കി കാണിച്ചുതരാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാനിതിൻ്റെ പാകം ഒന്ന് കാണിച്ചുതരാം. കണ്ടോ, ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അര കപ്പ് റിഫൈൻഡ് ഓയിലാണ് നമുക്ക് വേണ്ടത്. റിഫൈൻഡ് ഓയിൽ ഒരു പകുതി ഭാഗം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിന് മിക്സിൻ്റെ ജാറൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും വിട്ട് വിട്ട് നമുക്ക് അടിച്ച് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് റെഡിയായിട്ടുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. റെഡിയായിട്ടില്ല. കണ്ടോ, ഇതുപോലെ വെള്ളം പോലെ വരരുത്, കുറച്ച് തിക്കായിട്ട് വരണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന എണ്ണയുടെ ലാസ്റ്റ് ആ ഒരു ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ജാറ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഒന്നും കൂടി ഇത് വിട്ട് വിട്ട് അടിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ആ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തിക്കായിട്ട് വരണം. ഞാനിത് സ്പൂൺ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ തിക്കായിട്ട് നല്ല കറക്റ്റായിട്ട് നമ്മുടെ മയണൈസ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ മയണൈസ്. ഇനി ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇനി ഇതൊന്നും വലിയ പൈസയൊന്നും കൊടുത്ത് ആരും പുറത്തുനിന്ന് വാങ്ങണ്ട, നമുക്ക് ഇത് തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കാണിക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് രണ്ട് രീതിയിലുള്ള മയണൈസാണ് നിങ്ങൾക്ക് റെഡിയാക്കി കാണിച്ചത്. ആദ്യം കാണിച്ചത് മുട്ടയില്ലാത്ത വെറും പാല് കൊണ്ട് ഉപയോഗിച്ചുള്ള മയണൈസാണ്. രണ്ടാമതായി കാണിച്ചത് വിത്ത് എഗ്ഗ്, അതായത് മുട്ടയിട്ട മയണൈസാണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരും സൈൻ ഓഫ് ഫ്രം സ്വപ്ന.